ഫ്രണ്ട്സ്, നമസ്കാരം. ഡോട്ടേഴ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈസിയായ ടേസ്റ്റിയായി ഉള്ള ഒരു മഫിൻസ് തയ്യാറാക്കണം. ആപ്പിൾ സിനമൺ മഫിൻസ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ലഭിക്കും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്കിന്ന് ആപ്പിൾ സിനമൺ മഫിൻസ് തയ്യാറാക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കപ്പ് കേക്കിൻ്റെ ട്രേ എടുക്കുക. അതിലേക്ക് കപ്പ് കേക്കിൻ്റെ കപ്പ്, ഇത് ഞാനിവിടെ സിലിക്കോൺ കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പേപ്പർ കപ്പല്ല. ഇതിലേക്ക് ബട്ടറോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഈ ട്രേയിൽ വെച്ച് ഇതിനെ മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ആപ്പിളാണ്. ഞാൻ രണ്ട് മീഡിയം സൈസ് ആപ്പിൾ കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വയ്ക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. 140 ml കപ്പിൽ രണ്ട് കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 2 teaspoon കറുകപ്പട്ട പൊടിച്ചത് സിനിമൺ പൗഡർ, 3/4 cup ബ്രൗൺ ഷുഗർ പൊടിച്ചതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കപ്പിൽ അളന്നെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അടുത്തതായി വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വയ്ക്കാം. അതിനായി ഞാൻ 2 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. 2 മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 2 teaspoon വാനില എസൻസ്, 1/2 cup ബട്ടർ. ഈ ബട്ടർ ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബട്ടറാണിത്, 1/2 cup. 1/3 cup ബട്ടർ മിൽക്ക്, ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ബീറ്ററോ ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് നമുക്ക് നന്നായി ഇതിനെ ഒരു 2 മിനിറ്റോളം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ മിശ്രിതത്തിനെ നമുക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ കട്ട കെട്ടിപ്പോകാതിരിക്കാൻ ഏറ്റവും ബെറ്റർ വിസ്ക് ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആപ്പിൾ, നേരത്തെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആപ്പിളാണിത്, ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ഇതിൻ്റെ പരിവം. ഇതിവിടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കപ്പ് കേക്കിൻ്റെ ട്രേയിലേക്ക് മാറ്റാം. ഓരോ കപ്പിലും 3/4 cup വീതം ഈ ബാറ്റർ നിറച്ചാൽ മതി. അധികം ഫുള്ളായിട്ട് ഇതങ്ങ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നിറയ്ക്കുന്ന ഈ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് കൺവെൻഷൻ മോഡിലിട്ട് 180°C ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ മുകളിലായി ലേശം പഞ്ചസാര കൂടി ചേർത്ത് നമുക്കിതിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കൺവെൻഷൻ മോഡിലിട്ട് 180°C ഒരു 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്കെടുത്ത് ഒന്ന് ചൂടാറാനായി വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ മഫിൻസ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ പേപ്പർ കപ്പല്ല ഇതിന് ഉപയോഗിച്ചിരുന്നത്, സിലിക്കോണിൻ്റെ കപ്പാണ് ഉപയോഗിച്ചത്. അത് പെട്ടെന്ന് തന്നെ അത് കാരണം അത് ഇളകി വന്നിട്ടുണ്ട്. അതുപോലെ കേക്കും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടും വരേക്കും നന്ദി, നമസ്കാരം.